നേതാവിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി കോൺഗ്രസിനില്ലെന്ന് കെ മുരളീധരൻ എം പി. കരുണാകരന്റെയും ആന്റണിയുടെയും കാലത്തും ഇതായിരുന്നു രീതി. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പ്രധാനം. കൂട്ടായ നേതൃത്വം തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്നും കെ മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോവിഡ് സൃഷ്ടിക്കുന്ന ആശങ്ക അന്തരീക്ഷത്തിലുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും സജീവമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന് സംബന്ധിച്ച ചർച്ചകളാണ് കോൺഗ്രസിൽ സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലുമെല്ലാം ഈ വിഷയത്തിൽ നിലപാട് പങ്കുവച്ചു. ഈ ഘട്ടത്തിൽ കെ മുരളീധരൻ എം പി നമ്മോടൊപ്പം ചേരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിലൊരു ആശയക്കുഴപ്പമുണ്ടോ? ഒന്ന്, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട സമയമല്ല. ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്, ലോക്കൽ ബോഡി ഇലക്ഷനാണ്. നിയമസഭാ ഇലക്ഷൻ്റെ അതിന് ശേഷമുള്ള കാര്യമാണ്. കെ കരുണാകരന് എ കെ എന്നി പാർട്ടി ഇലക്ഷൻ നയിച്ച കാലത്ത് എല്ലാവർക്കും അറിയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ കരുണാകരനാണ് മുഖ്യമന്ത്രിയാവുക. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടല്ല പാർട്ടി വർക്ക് ചെയ്തിരുന്നത്. പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല അവിടെ ഉണ്ട്. ഉണ്ട്, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി പ്രസിഡൻ്റെയും നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടക്കുക. ഇലക്ഷന് ശേഷം ജയിച്ചു വരുന്ന എം എൽ എമാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടാണ് വീണ്ടും അടുത്ത 5 കൊല്ലത്തേക്കുള്ള പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു സിസ്റ്റമാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ എ ഐ സി സി 2 ജനറൽ സെക്രട്ടറിമാരുണ്ട്, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, കെ പി സി പ്രസിഡൻ്റുണ്ട്, പാർലമെൻ്ററി പാർട്ടി നേതാവുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ നേതൃത്വം തന്നെയാണ് ഇലക്ഷൻ നയിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വേറെ അവ്യക്തത ഇല്ല. പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു ഒരു ലീഡർ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. അതായത് ഒരാൾ ഇവിടെ കൂട്ടായിട്ടുള്ള നേതൃത്വം ഉണ്ടല്ലോ കോൺഗ്രസിന്. കോൺഗ്രസിന് നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമവും ഇല്ല. സി പി എമ്മിനെ പിണറായി അല്ലാതെ നയിക്കാൻ പറ്റിയ ഒരാളില്ല. കോൺഗ്രസിന് അങ്ങനെയല്ല. യു ഡി എഫിൽ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചു. തീർച്ചയായിട്ടും. എന്താണ്, അതായത് യു ഡി എഫിനെ ഒറ്റക്കെട്ടായി നിർത്തണം, കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. മേലെത്തട്ടിൽ ഒരുപാട് ആളുകളുള്ള ജംബോ കമ്മിറ്റികളെ കൊണ്ടൊന്നും താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ താഴെത്തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റികൾ, ഇപ്പോൾ പഞ്ചായത്ത് വരുമ്പോൾ വാർഡ് കമ്മിറ്റികൾക്കാണ് പ്രാധാന്യം. വാർഡ് കമ്മിറ്റികളില്ലാത്തടത്ത് വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കണം. വോട്ടർ പട്ടികയിലെ ന്യൂനതകൾ, ഇപ്പോൾ ഒരുപാട് ന്യൂനതകളുണ്ട്. ഞങ്ങളൊക്കെ കൊടുത്ത പല അപേക്ഷകളും തള്ളിയിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലൊക്കെ അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി പരിഹാരം ഉണ്ടാക്കണം.